ചിന്നൂസ് ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് PDF ഫയൽ എങ്ങനെ സൈൻ ചെയ്യാമെന്നുള്ളതും അതുപോലെ തന്നെ അതിലുള്ള കണ്ടൻറ്റുകൾ എങ്ങനെ മാർക്ക് ചെയ്യാമെന്നുള്ളതും അതിനുശേഷം സേവ് ചെയ്ത് മറ്റുള്ളവർക്ക് എങ്ങനെ സോഷ്യൽ മീഡിയ വഴി സെൻഡ് ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നോക്കുന്നത്. അതിനായി നമ്മുടെ മൊബൈൽ ഫോണിൽ പ്ലേ സ്റ്റോറിൽ നിന്നും മൈക്രോസോഫ്റ്റ് ഓഫീസ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ അത് നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം ആപ്സിൽ നിന്ന് നമുക്ക് ഈ മൈക്രോസോഫ്റ്റ് ഓഫീസ് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് നിങ്ങൾക്ക് ലഭിക്കുക. അതിൽ നിന്നും താഴെ ആക്ഷൻസ് കാണാൻ സാധിക്കും. ആ ബട്ടൺ നമുക്ക് സെലക്ട് ചെയ്യാം. ഇപ്പോൾ കുറേയധികം ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. അതിൽ താഴെ കാണുവാൻ സാധിക്കും സൈൻ എ PDF എന്നുള്ള ഓപ്ഷൻ. നമുക്കത് സെലക്ട് ചെയ്യാം. അത് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ബ്രൗസ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. നമുക്ക് മുകളിൽ കാണുന്ന ബ്രൗസ് ബട്ടൺ സെലക്ട് ചെയ്ത് നമ്മുടെ മൊബൈൽ ഫോണിലുള്ള PDF ഫയലിനെ നമുക്കിവിടെ ഓപ്പൺ ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ഡൗൺലോഡ്സിൽ നിന്നും ഒരു PDF ഫയൽ ഇവിടെ ഓപ്പൺ ചെയ്യുകയാണ്. ഒരു PDF ഫയൽ ഇവിടെ ഓപ്പൺ ആയി വന്നിരിക്കുന്നു. നിങ്ങളിവിടെ കാണുവാൻ സാധിക്കും ഇതൊരു PDF ഫയലാണ്. നമുക്കിതിൽ സൈൻ ചെയ്യാനായിട്ട് മുകളിൽ കാണുന്ന ഈ പെൻ ബട്ടൺ നമുക്ക് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്യുമ്പോൾ താഴെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും ബ്ലാക്ക് കളറും റെഡ് കളറും ബ്ലൂ കളറിലും പെന്നും അതുപോലെ തന്നെ ഒരു യെല്ലോ കളറിലെ മാർക്കറും ഒരു എറൈസറും വന്നതായിട്ട് നിങ്ങൾക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. അതിൽ നിന്നും ബ്ലാക്ക് പെൻ ഞാനിവിടെ സെലക്ട് ചെയ്തു. അതിനുശേഷം ഈ ഡോക്യുമെൻ്റ് നമുക്കിങ്ങനെ സൈൻ ചെയ്യാനായിട്ട് സാധിക്കും. അതിനുശേഷം ഞാൻ നെക്സ്റ്റ് പേജിൽ റെഡ് ഇങ്ക് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ റെഡ് ഇങ്ക് വെച്ച് സൈൻ ചെയ്യുകയാണ്. അതുപോലെ തന്നെ അടുത്ത പേജിലേക്ക് വരുന്നു. അവിടെ ഞാൻ ബ്ലൂ ഇങ്ക് സെലക്ട് ചെയ്ത് സൈൻ ചെയ്യുന്നു. നമുക്കിത് എറേസ് ചെയ്യുവാൻ വേണ്ടി ഈ ഓപ്ഷനിൽ കാണുന്ന എറേസർ ടൂൾ സെലക്ട് ചെയ്തിട്ട് ഇതുപോലെ നമുക്ക് എറേസ് ചെയ്ത് കളയാൻ സാധിക്കുന്നതാണ്. ഈ ഒരു സൈനും നമുക്കിതുപോലെ എറേസർ ടൂൾ വെച്ച് നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. അതിനുശേഷം നമുക്ക് ഈ ഹൈലൈറ്റ് പെൻ ഉപയോഗിച്ച് നമുക്കിതുപോലെ ഇതിനകത്തുള്ള കണ്ടൻറ്റുകൾ സെലക്ട് ചെയ്ത് ഇതുപോലെ ഹൈലൈറ്റ് ഇപ്പം കാണുവാൻ സാധിക്കും. യെല്ലോ കളറിലെ ആ ഒരു ടെക്സ്റ്റുകൾ മാത്രം ഹൈലൈറ്റ് ആയിരിക്കണം. നമുക്ക് എന്തെങ്കിലും നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് സേവ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഈ കളർ ബട്ടൺ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഈ ഹൈലൈറ്റിൻ്റെ കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ചേഞ്ച് ചെയ്ത കളറാണ് ഇവിടെ വരുന്നത്. നമ്മൾ ഏതെങ്കിലും സ്പെസിഫിക് ഡോക്യുമെൻ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഈ കളർ വെച്ച് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കെ നമുക്ക് സാധിക്കും. ഇത് നമുക്ക് ഓഫീസ് പർപ്പസിന് വേണ്ടി മൊബൈൽ ഫോണിൽ തന്നെ നമുക്കിത് എഡിറ്റ് ചെയ്ത് സൈൻ ചെയ്യാനും മാർക്ക് ചെയ്യാനൊക്കെ വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ്. അതിനുശേഷം നമുക്ക് താഴെ കാണുന്ന ഷെയർ ബട്ടൺ നമുക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും സോഷ്യൽ മീഡിയയിലേക്ക് അറ്റാച്ച് ചെയ്യാനും ഇമെയിലായിട്ട് സെൻഡ് ചെയ്യാനൊക്കെ നമുക്കിവിടെ സാധിക്കും. മൈക്രോസോഫ്റ്റ് ഓഫീസ് ഇൻസ്റ്റാൾ ചെയ്യാത്തവർ ഇത് ഇൻസ്റ്റാൾ ചെയ്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഹെൽപ്ഫുള്ളായിരിക്കും ഓഫീസ് ഡോക്യുമെൻറ്റ്സ് വർക്ക് ചെയ്യുന്നവർക്ക്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.